السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرفنا محمد صلى الله عليه وسلم وعلى آله وجميع الصالحين أجمعين. മുസ്ലിം സമൂഹത്തിന്റെ യശസ്സും പ്രശസ്തിയും പറയുന്ന ഈ വേദിയിൽ നിർബന്ധമായി സ്മരിക്കേണ്ട ഒരു വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന, കേരളത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കർത്താവിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ പറ്റി പറയുമ്പോൾ സി എച്ച് വരുന്നതിന് മുമ്പ് സി എച്ചിന്റെ വിദ്യാഭ്യാസ പരിഷ്കർത്തനങ്ങൾ, അതായത് സി എച്ചിന്റെ വിദ്യാഭ്യാസ ആലോചനകൾ മനസ്സിലാകണമെങ്കിൽ അത് സി എച്ച് വരുന്നത് എത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മുസ്ലിം സമൂഹം എന്നുള്ളത് ആദ്യം മുതലേ വൈജ്ഞാനിക വിപ്ലവത്തിലെല്ലാം വളരെ മുമ്പിലുള്ള ഒരു സമൂഹമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ പെട്ടും ബ്രിട്ടീഷുകാരുടെ കരങ്ങൾക്ക് ശേഷം സ്വന്തം ലഭിച്ചതിന് ശേഷം വിഭജനം സംഭവിച്ചതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായതിന്റെ പ്രത്യാഘാതങ്ങളെല്ലാം അനുഭവിച്ചിരുന്നത് ഇവിടുത്തെ മുസ്ലിമുകളായിരുന്നു. ഈ ബാക്കിയുള്ള മുസ്ലിങ്ങൾ, ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി എന്ന് വരെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുദാഹരണം പറയുന്നത് 1907 മുതൽ മുസ്ലിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകളെല്ലാം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നിയമിച്ചു കൊടുത്തിരുന്നു. അത് ഒഴിവാക്കി പിന്നെ മുസ്ലിങ്ങളുടെ പേരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ പേരുകൾ ഉപേക്ഷിച്ചു. ഇത്തരത്തിലുള്ള ഒരു സമുദായത്തിലേക്കാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വരുന്നത്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സി എച്ചിന്റെ വിദ്യാഭ്യാസ ആലോചനകളുമായി വരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി സി എച്ചിന്റെ വിദ്യാഭ്യാസ ആലോചനകളിൽ കടന്നു വരുമ്പ് സി എച്ചിന്റെ ആദ്യകാല ആഗ്രഹങ്ങൾ എന്നുള്ളത് ഒരു അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാകണം എന്നുള്ളതായിരുന്നു. ഈ അറിയപ്പെട്ട എഴുത്തുകാരനാവാനുള്ള ആഗ്രഹത്തിൽ സി എച്ച് വ്യതിചലിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ വിപ്ലവകനായി മാറിയത് എങ്ങനെയെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. അതായത് സി എച്ചിന്റെ ചെറുപ്പകാലത്ത് എന്ന് പറയാൻ അദ്ദേഹം വിദ്യാഭ്യാസത്തിനകം ധാരാളം കഷ്ടതകൾ അനുഭവിച്ചു എന്നുള്ളതാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ തന്നെ പറയുന്നുണ്ട്, സി എച്ച് എന്നുള്ളത് സാധാരണ സി എച്ചിന്റെ വാപ്പ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തിലും തല്ലാല് ഉപദ്രവിക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ സി എച്ച് ഹയർ സ്റ്റഡീസിലേക്ക് തന്റെ പിതാവിനോട് ചോദിക്കാതെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയി ചേർന്നപ്പോൾ സി എച്ചിന്റെ പിതാവ് തല്ലി. സാധാരണ ഒരു കാര്യത്തിനും തല്ലാത്ത പിതാവ് സി എച്ചിന് ഹയർ സ്റ്റഡീസിന് ചോദിക്കാതെ ചേർന്നതിന് തല്ലാൻ കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയായിരുന്നു. ഇത്തരത്തിൽ തന്റെ രീതിയിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ആ ഒരു കാരണമാണ് സി എച്ചിനെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്ന നിലയിലേക്ക് വളരാൻ സി എച്ചിനെ ഇറങ്ങിപ്പുറപ്പെടാൻ സി എച്ചിനെ പ്രേരിപ്പിച്ചതെന്ന് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ സി എച്ച് വിദ്യാഭ്യാസ വിപ്ലവം തുടങ്ങുന്നത് സി എച്ചിന്റെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സി എച്ച് തുടങ്ങുന്ന വിപ്ലവം ഒരു കാലഘട്ടം മുതലേ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സി എച്ച് എന്ന് പറയുന്നത് താൻ പഠിക്കുന്ന സ്കൂളിൽ വളരെ മുസ്ലിം കുട്ടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ സി എച്ച് പുതുതായി വരുന്ന മുസ്ലിം കുട്ടികളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് സി എച്ച് അവർക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ ചെറുപ്പകാലഘട്ടം മുതലേ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സി എച്ച് കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ 1953 സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മലബാർ എം എസ് എഫിന്റെ സ്കോളർഷിപ്പ് പ്രസിഡന്റ് ആയിക്കൊണ്ട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട കാലത്ത് അന്ന് കാലഘട്ടത്തിൽ ആരും ഇങ്ങനെ സ്കോളർഷിപ്പുകളൊന്നും വളരെ ചുരുക്കം വ്യക്തികൾ മാത്രം, അബ്ദുറഹ്മാൻ ബാബക്കിതങ്ങളെ അതുപോലത്തെ വ്യക്തികൾ മാത്രമാണ് നൽകിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ സി എച്ച് ഈ എം എസ് എഫിന്റെ കീഴിൽ മലബാർ മൊത്തം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി പൈസ പിരിക്കുകയും അങ്ങനെ 6 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും 6 കോളേജ് വിദ്യാർത്ഥികൾക്കും സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സ്കോളർഷിപ്പ് നൽകി എന്നുള്ളതാണ്. പിന്നെ മലബാറിലെ ആദ്യകാലങ്ങളിലെ ഉപരിപഠനത്തിന് ഉതകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സമൂഹത്തിൽ ധനികരെ പോയി കണ്ടുകൊണ്ട് അവരുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ധനികരോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിക്കാനാണോ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി പൈസ ഇറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആകുന്നതിന് മുമ്പേ ഇവിടെ ലക്ഷദ്വീപിലെ ജമാഅത്തുൽ ജസീറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടെല്ലാം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നിയമിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൊണ്ട് നിയമിക്കപ്പെടുന്നത് 1967 EMS നമ്പൂതിരിപ്പാടിന്റെ ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനാണ്. അന്ന് അദ്ദേഹം വന്ന ഉടനെ തന്നെ ആദ്യം തന്നെ നടപ്പിലാക്കി
ഉണ്ടാക്കിയ ഒരു പരിഷ്കരണം എന്ന് പറയുന്നത് കുറ്റ്യാടിയിലെ ഒരു മുസ്ലിം കുട്ടികൾ കൂടുതലായി പഠിക്കുന്ന ഒരു കോളേജിന്റെ അപ്ലിക്കേഷൻ നിരോധിച്ചിരുന്നു. ആ അപ്ലിക്കേഷൻ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് സി എച്ച് തന്റെ പണിയുടെ തുടക്കം കുറിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അങ്ങനെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പിന്നീട് വരുത്തിയൊരു പരിഷ്കരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ 35% പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സംവരണ വിഭാഗം ഓരോ വിഭാഗങ്ങൾക്ക് ഇത്ര ഇത്ര എന്ന് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അനുഭവിച്ചത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അതായത് ഓരോ വിഭാഗങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഈവജാതിയിൽപ്പെട്ടവരെല്ലാം അതിലൂടെ സമൂഹത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്തത്. പക്ഷെ മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ ഒന്നിനും വളർന്നു നിന്നില്ല. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്ന് കേരള ഹൈക്കോടതിയിൽ ഒറ്റ മുസ്ലിങ്ങളില്ലായിരുന്നു. ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഓരോ വിഭാഗങ്ങൾക്കും 3% സംവരണം എന്ന് പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് 1965 മമ്പാട് EMS കോളേജ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സ്ഥാപിച്ചത് എന്ന് പറയുന്നത്. മമ്പാട് EMS കോളേജ് നമ്മൾ നോക്കുമ്പോൾ മമ്പാട് EMS കോളേജിന് വേണ്ടി സി എച്ച് ചന്ദ്രികയിൽ എഴുതിയ ഒരു വചനം തന്നെ ഉണ്ടായിരുന്നു, ഓരോ ബുക്കും മമ്പാട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സി എച്ച് ഒരുപാട് പുസ്തകങ്ങൾ മമ്പാട് കോളേജിന്റെ ലൈബ്രറിയിലേക്ക് സി എച്ച് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ ഇന്നും വളരെ പ്രശസ്തമായ ലൈബ്രറി നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവന്ന പരിഷ്കരങ്ങൾ പിന്നീട് പ്രധാനപ്പെട്ടതാണ്. അറബി ഭാഷ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥികൾ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു വിഭാഗമായിരുന്നു. സാധാരണ അധ്യാപകന്മാർക്ക് നൽകുന്ന ഒരു പരിഗണന അറബി അധ്യാപകന്മാർക്ക് ഇല്ലായിരുന്നു. ഈ അറബി അധ്യാപകന്മാരെ സാധാരണ ഭാഷാ അധ്യാപകന്മാരുടെ കൂട്ടത്തിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഉൾപ്പെട്ടതാണ്. പിന്നീട് സി എച്ച് ചെയ്ത പരിഷ്കാരങ്ങൾ എന്നുള്ളത് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം നൽകുന്ന രീതി സി എച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് അതായത് വർഷങ്ങളോളം ജീവിക്കുകയല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രാധാന്യം എന്ന് കേരള സമൂഹത്തിൽ തന്റെ പേര് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിഷ്കർത്താവ് ഈ ലോക വാസം വെടിഞ്ഞത് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സെമിനാർ അവസാനം. പേപ്പർ പ്രസന്റേഷൻ അവസാനം.